രാഹിമോളെ, 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 എന്തുണ്ട് മോളെ വിശേഷം? മോളെ എന്തുകൊണ്ട് പോയായിരുന്നു? ഒന്നും പറയണ്ടായിരുന്നു, ഷീലിട്ടതായിരുന്നു. ആണോ? ഞാനും എനിക്ക് ഭയങ്കര പണിയായിരുന്നു. തുണി നനയ്ക്കാനും പിന്നെ അവിടെ എല്ലാം തൂത്ത് വാരി തുടച്ച് എല്ലാം പണിയായിരുന്നു. ഇപ്പോ ഇവിടെ നാളെ പറവരുവില്ലേ? പറവരുവായിരിക്കും. എവിടുത്തെ പറയാം മോളെ? നമ്മുടെ ചെറുതാളിയെ ഞങ്ങളുടെ വീട്ടിലും പറയുണ്ടായിരുന്നു, പക്ഷെ പറ കഴിഞ്ഞ് അമ്പലത്തിന്റെ ഉത്സവം ഒക്കെ ഉത്സവം ഇല്ലെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ ഉത്സവം ഉണ്ട്, 28-ാം തീയതി ഉത്സവം. ആണോ? ആ എസ് എൻ ഡി പിയിലും ഉണ്ടല്ലയോ? ആ എസ് എൻ ഡി പി പിന്നെ അവിടെ പ്രതിഷ്ഠാതിനോ? അച്ഛാ, മോട്ട് ഡാൻസിന് ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കേട്ടിങ്ങനെ. ആ കുഞ്ഞിന് ഡാൻസ് ഉണ്ട്, പിന്നെ കൈകൊട്ടിക്കളിയുണ്ട്. ആ മോളെ എന്നെ വിളിച്ച് ഞാനും പോയില്ലോ, എനിക്ക് പോണമെന്നുണ്ട്. പക്ഷെ പ്രോഗ്രാം ചേരാൻ വയ്യായിരുന്നു, ഒത്തിരി പൈസ ആകത്തില്ലേ മോളുടെ ഡ്രസ്സ് ഒക്കെ. പിന്നെ മോളെ, മോളൊരു കാര്യം അറിഞ്ഞു മോളെ, പിന്നെ അപ്പുറത്തെ ആദ്യയുടെ മോളെ കാര്യം അറിഞ്ഞായിരുന്നു. കല്യാണം പക്ഷെ വരിയിലുണ്ടല്ലോ, കല്യാണം നാളെയാ. പക്ഷെ അവള് ഇന്നലെ വൈകിട്ട് ആരാണ് ഒരിത്തന്റെ കൂടെ ഒളിച്ചു ഓടിക്കാറ്. എന്റെ മോളെ ആ സ്വർണം മുഴുവനും എടുത്തോണ്ടാ പെണ്ണ് പോയേക്കുന്നത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞെന്ന് മോളെ ആരോട് പറയുന്നു? എന്നാലും നമ്മളെ ഇപ്പൊ ജയം നമ്മളാരും പറയണ്ട, പക്ഷെ ഇപ്പൊ തന്നെ ജയങ്ങൾ അറിയുവാണോ? എനിക്കറിയില്ല, ഞാനൊന്നും അറിയുന്നില്ല. നമ്മുടെ കുടുംബശ്രീയിലുണ്ടല്ലോ, നമ്മുടെ കുടുംബശ്രീ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് നാളെ ചർച്ചയായിരിക്കും. വിഷയമായിരിക്കും നാളത്തെ ചേച്ചി. നാളെ ചർച്ചയ്ക്കാണോ? പാവപ്പെട്ട മനുഷ്യന് അത്രയും പോലെ സ്വർണം ഉണ്ടാക്കി വെച്ചിട്ട് അവളെ ഈ ഒരു പരിപാടി ചെയ്ത് എന്താണത്? എനിക്കറിയത്തില്ല. അവളെന്താ ആ ചെറുക്കനുമായിട്ട് സ്നേഹമാണ്? എനിക്കായിട്ട് സ്നേഹമാണ്. പിന്നെ നേരത്തെ പറയട്ടെ, കല്യാണം ആലോചിക്കൂ. മോക്കറിയായിരുന്നോ ഇത്? ചേച്ചി പറയുമ്പോഴറിയുന്നു, ഇന്നലെ ചന്ദ്രചേട്ടന് സ്വർണം എടുത്തു കഴിഞ്ഞിട്ട് ഈ സൈഡിൽ കൂടെ പോയപ്പോ എന്നോട് പറഞ്ഞു, മോളെ ഞങ്ങൾ സ്വർണം എടുക്കാൻ പോയതാണ്. ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്നാ വിലയാണ്? സ്വർണത്തിന് വില തന്നെയാണോ? എന്ത് പരിപാടി ഇവിടെ കാണിച്ചു വെച്ചത്? കഷ്ടമാണ്. എന്നാ പിന്നെ പെണ്ണ് നേരത്തെ ഒന്നും പറയണ്ടേ എന്റെ ചേച്ചി, എന്ത് കഷ്ടമാണ്? പിന്നെ മോളെ ഞാൻ മറന്ന എന്തിനാണെന്നറിയാമോ? ഞാൻ ഇച്ചിട്ട് മീൻ മേടിച്ചാ മനുഷ്യനാ. മീൻ മേടിച്ചായിരുന്നേ. അപ്പൊ ആണെങ്കിൽ ആ മനുഷ്യനാണെങ്കിൽ പോയത് സാധനങ്ങൾ മേടിക്കാൻ പോയത്. അപ്പം ആരോട് വിളിച്ചപ്പോ അങ്ങോട്ട് വിട്ട് വൈകിട്ടേ വരുത്തു. മോൾ ഇച്ചിരി മുളക് പൊടി തരാമോ? എന്നാ ചേച്ചി മുളക് കൊണ്ട് പോയത്? ഞങ്ങൾ രണ്ടിലും മൂന്നിലും മുളക് മേടിച്ചത്. അതിന് 2.5 കിലോ മുളക് നിറച്ചുണ്ടല്ലോ. മോളെ, മോളെ ഇച്ചിരി മല്ലിപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ തരാമോ? മോളെ ചേട്ടൻ വരുമ്പം തിരിച്ച് വാങ്ങിച്ചു തരാം കേട്ടോ. ആ ഉണ്ട്, കുറച്ചേ ഉള്ളു. ഇത് ഞങ്ങളുടെ ഇച്ചിരി മല്ലി ഞാൻ മേടിച്ചത് വറയിലിട്ടൊന്ന് ചൂടാക്കിയേ. പക്ഷെ ഇച്ചിരി ഒരു കളറിനൊരു മങ്ങലുണ്ട് സാറേട്ടാ. സാറല്ലേ കേട്ടോ, കറിവെക്കാൻ ഏറ്റവും നല്ലത്. മോളെ പുളി, മോളെ പുളിയുണ്ടോ? മോളെ ഒരു സാധനം പുളി മേടിക്കാതെയാണ് പിന്നെയും. എന്തുവാ മോളെ പുളി ഉണ്ടോ? ഇച്ചിരി തരാമോ ചേച്ചി? പിന്നെ ഒക്കെ തരാം. ഇതെന്നാ ചേച്ചി? ആ ചേച്ചി പുളി ഇല്ല ചേച്ചി, 2 കിലോ പുളിയേ ഉള്ളൂ. ഇല്ലേ? ആ എന്നാ പോവാ മോളെ. പുളിയുടെ കഷ്ടം, വീട്ടിൽ വേണ്ട സാധനങ്ങളൊന്നും മേടിക്കത്തില്ല. ഇനി അടുത്തത് പുളിയോ? ഒരു സാധനം വീട്ടിൽ വേണ്ട വാങ്ങിക്കത്തില്ല. എല്ലാത്തിനും ഓടിയോടി വരുവോ? ഇനി എന്തിനാണോ അവോ വരാൻ പോകുന്നത്? മോളെ, മോളെ, ഓ എന്ത് പറ്റി മോളെ? ഞാൻ അവിടെ പോയപ്പോഴാ ഓർത്തെ, ഇന്നലെ ഇവിടെ ബീഫ് ഫ്രൈ ചെയ്തില്ലായിരുന്നു, മണമായിരുന്നു. എനിക്ക് ചേച്ചി ഞാനൊന്ന് വിചാരിച്ചതാ, ഇന്നലെ ചേച്ചിക്ക് അത് ബീഫ് ഫ്രൈ ചെയ്തപ്പോഴേ തരണോന്ന് വിചാരിച്ചു. ഇതുവഴി ചേച്ചി പോയടിച്ചായിരുന്നു ചേച്ചിക്ക് ഇന്നലെ, നല്ല മണമായിരുന്നു. എനിക്ക് സത്യത്തിൽ ഇന്നലെ ചേച്ചിക്ക് ഒരു ലേശം തരണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഫ്രിഡ്ജിനായിട്ട് വെച്ചിട്ടുണ്ട്, തരാൻ സാധിക്കത്തില്ല. കാരണം എനിക്കിപ്പം ക്ഷേത്രത്തിൽ പോകേണ്ടതാ കേട്ടോ. ഏത് ക്ഷേത്രത്തിലാ മോള് പോകുന്നത്? ആ പൂകാത്തി മോളെ ഞാൻ വണ്ടിക്കൂലി എടുക്കാവോ? വണ്ടിക്കൂലി എടുക്കാം.